എൻ്റെ പേര് ടോമി. ഞാൻ താമസിക്കുന്നത് ആലുവയിലാണ്. എൻ്റെ ഷോപ്പ് എറണാകുളത്താണ്. എൻ്റെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1977 1977-ലാണ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ഓൾറെഡി ഒരു റീഫിനിഷ് ഡീലർ ആയിരുന്നല്ലോ. അപ്പോൾ നമ്മളെ ബിസിനസ് ഡെക്കറേറ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്ന നേരത്തെ നമ്മൾ ഏഷ്യനെറ്റ് അപ്രോച്ച് ചെയ്തു. അപ്പോൾ അവരുടെ സപ്പോർട്ടും അവരുടെ സർവീസും കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ പോസിറ്റീവ് ആയിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ വൈറ്റിലെ ഞങ്ങൾ വേറൊരു ഷോറൂം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അവിടെയാണ് ഫസ്റ്റ് കളർ ഐഡിയ സ്റ്റോർ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏഷ്യൻ മീൻസായിട്ട് ഞാനിപ്പോൾ ഏതാണ്ട് 40-45 വർഷത്തോളമായി നമ്മൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ പല സപ്പോർട്ടുകളും നമ്മൾ പല കാലിലും ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് ഓഫ് ഇൻ കംപ്ലൈൻറ്റ് ഓർ എന്തായാലും അവർ സെറ്റിൽമെൻറ്റ് കാര്യങ്ങളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് ചെയ്തിരുന്നു. വീക്കിലി ഒരു വിസിറ്റ് ഷോപ്പിൽ കമ്പനിയുടെ വശത്ത് നിന്ന് ഉണ്ടാവുമായിരുന്നു. അതൊരു വലിയൊരു കാര്യമായിരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ പ്രോബ്ലംസും നമുക്ക് അവരായിട്ട് സംസാരിക്കാൻ പറ്റും. പിന്നെ ഡീലർ കമ്പനി റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിരുന്നു. അത് നമ്മളതിനകത്ത് ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ സ്കീംസ് ആണെങ്കിലും കമ്പനിയുടെ സെറ്റിൽമെൻറ്റ്സ് എല്ലാം വളരെ ക്ലിയർ ആണ്. കാര്യം നമുക്ക് എന്ത് ഡൗട്ട്സ് വന്നാലും അവരോ അതെല്ലാം അതിന് കമ്പനിയാണെങ്കിലും ടോക്കൺസ് ആയിട്ടാണെങ്കിലും പിന്നെ കോൺട്രാക്ടർ സ്കീംസ് ഒക്കെ ആയിട്ടാണെങ്കിലും കമ്പനി ഒരുപാട് അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ടു സെല്ലാണ്. കാര്യം നമ്മൾ ഒരുപാട് പ്രഷർ എടുക്കാതെ തന്നെ നമുക്ക് മെറ്റീരിയൽ നമ്മുടെ ഷോപ്പിൽ നിന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് സെൽ ഔട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു കമ്പനിയെ കുറിച്ച്. നമുക്ക് ലോക്കൽ ടീമായിട്ടാണെങ്കിലും ഹയ്യാർക്കാണെങ്കിലും എല്ലാവരുടെ ഒരേ റിലേഷൻഷിപ്പ് ആയിരുന്നു. ഇൻ കേസ് ഓഫ് ഡെസ്പാച്ചിലുള്ള പിള്ളേരാണെങ്കിലും ഗോഡൗൺ സ്റ്റാഫുകളാണെങ്കിലും ഈ എല്ലാവരായിട്ടും വളരെ നല്ലൊരു സർവീസ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു. സപ്ലൈയുടെ കാര്യത്തിലും പിന്നെ പല സെറ്റിൽമെൻറ്റിൻ്റെ കാര്യത്തിലും ആര് എന്ത് വിളിച്ചാലും ഇമീഡിയറ്റ് ആക്ഷനാണ്. അപ്പോൾ തന്നെ റിപ്ലൈ കിട്ടിയിരിക്കും. നമ്മുടെ നല്ല കാലത്ത് നമ്മുടെ കൂടെ നിന്ന പോലെ തന്നെ നമ്മുടെ മോശം സിറ്റുവേഷനിലും ആ ഒരു കമ്പനി നമ്മുടെ കൂടെ നിന്നിരുന്നു. പല കമ്പനിയും നമ്മളെ വിട്ടൊക്കെ പോയിരുന്നു. പക്ഷേ ആ ഒരു ബിസിനസ്സിന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഗുണം കമ്പനിക്ക് ചെയ്തിട്ടുണ്ട്. കമ്പനി പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കളർ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തവർ പുതിയ പ്രൊഡക്ട്സ് എന്ത് വന്നാലും കളർ അക്കാഡമിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെ അതിൻ്റെ ട്രെയിനിങ് ടൂൾസ് മെഷീനറീസ് ഇതെല്ലാം അവരവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അതെല്ലാം ഒരു ഭയങ്കര നല്ലൊരു കാര്യങ്ങളാണ് കമ്പനി ചെയ്തത്. ഞങ്ങളിവിടെ കടയിൽ വന്നതിന് സാധാരണ ഒരു പെയിൻറ്റിങ് സിസ്റ്റത്തിൽ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ അതെല്ലാ സർവീസസും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇൻ കേസ് പെയിൻറ്റിങ് സർവീസസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ടൂൾസും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഫ്ലോറിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാം നമ്മൾ കർട്ടൻസ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ സർവീസസും നമുക്ക് ഒരു പുതിയ വീടായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സിസ്റ്റംസും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഏഷ്യൻ പെയിൻറ്റ്സ് പോലെ ഒരു കമ്പനിക്കാണ് ഞാനിത് ആദ്യമായിട്ട് കാണുന്നത്. പക്ഷേ അതൊരു നല്ലൊരു കൺസെപ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പാക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല പാക്കിങ്ങാണ്. ഇപ്പോൾ പുതിയതായിട്ട് ഒരു അൾട്ടിമ പ്രൊട്ടക്ടിൻ്റെ ഒരു പുതിയ കേരളയ്ക്ക് വേണ്ടിയിട്ട് ഒരു കേരള ലാംഗ്വേജിൽ മലയാളം ലാംഗ്വേജിൽ ഒരു ടിൻ ഇറക്കിയിരുന്നു. പക്ഷേ അത് കുറച്ച് നല്ലതാണ്, കുറച്ച് ഈസി ടു സെല്ലാണ്. കാര്യം നമ്മൾ പറയും കസ്റ്റമറോട് ഇത് വെതർ കേരള വെതറിന് വേണ്ടിയിട്ട് മാത്രം ഫോക്കസ് ചെയ്തിരുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ത് പുതിയതായിട്ട് എന്ത് പ്ലാൻ വന്നാലും നമ്മൾ അതിനോട് കോപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. കാര്യം നമ്മൾ നോക്കി അത് നമുക്കൊരു നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മളെ കോപ്പറേറ്റ് ചെയ്ത് വീണ്ടും കമ്പനിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഏഷ്യൻ മീൻസ് എൻ്റെ മകനെ ഇപ്പോൾ ഓൾറെഡി ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വീണ്ടും ഇതുപോലത്തെ ഒരു 50 ഇയേഴ്സ് പിന്നെ ഏഷ്യനായിട്ട് പോകണം എന്നുള്ള നമ്മുടെ ആഗ്രഹം. കാര്യം അത് നമുക്ക് സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിലാണ് അവരായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനിയും അതുപോലെ തന്നെ മുന്നോട്ട് പോകണം. ഇനി എന്ത്